അങ്ങനെ ആവേശപ്പെടുത്തിയ ആ ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ പോരാട്ടം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനോട് 4-3 സ്കോറിൽ തോൽവി വഴങ്ങുകയാണ്. തീർത്തും മഞ്ഞപ്പട ആരാധകരെ സങ്കടപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു അത്. അതേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രതീക്ഷകളും തട്ടിമാറ്റി മത്സരത്തിന്റെ 4th minute മോഹൻ ബഗാൻ താരമായ അർമാണ്ട സാദിക്കു കേരളക്കെതിരെ ഗോൾ കണ്ടെത്തുകയാണ്. കളിയുടെ ആദ്യ പകുതി വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് വേണ്ടി പൊരുതുമുട്ടിയെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല. 2nd പകുതി തുടങ്ങിയതും മലയാളി താരമായ രാഹുലിൽ നിന്ന് ബിബിനിലേക്ക് ബിബിൻ ഗോൾ നേടുകയാണ്. കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് കരുതിയപ്പോഴാണ് മോഹൻ ബഗാന്റെ അടുത്തൊരു മുന്നേറ്റം. അതിലൂടെ വീണ്ടും അർമാണ്ടോ സാദിക്കു ഗോൾ നേടുന്നു. 5 മിനിറ്റ് പിന്നിടുമ്പോയേക്കും ബ്ലാസ്റ്റേഴ്സ് ഡിമിയിലൂടെ ഗോൾ കണ്ടെത്തുകയാണ്. ഓരോ മഞ്ഞപ്പട ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരെ ആവേശപ്പെടുത്തിയ ഒരു ഗോൾ തന്നെയായിരുന്നു അത്. എന്നാൽ അവിടെയൊന്നും മോഹൻ ബഗാൻ തളർന്നില്ല. വരുന്ന കോർണറിനെ ഹെഡ് ചെയ്തുകൊണ്ട് പന്ത് വലയിലെത്തിക്കുന്നു ദീപക് ടാങ്കിരി. അതെ, അടിക്ക് തിരിച്ചടിയെന്ന് തന്നെ നമുക്ക് പറയാം. 3-2 എന്ന സ്കോറിൽ മത്സരം മുന്നോട്ടു പോകുമ്പോഴാണ് പകരക്കാരനായി ലെസ്കോവിച്ച് എത്തുന്നത്. അതെ, മോഹൻ ബഗാന്റെ മറ്റൊരു മുന്നേറ്റം. ബഗാൻ താരമായ കമ്മിൻസ് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. കരൺജിത്ത് ബോക്സിലില്ല. എന്നാൽ ആ ഒരു പന്ത് രക്ഷകനായി ലെസ്കോവിച്ച് തടുത്തു മാറ്റുകയാണ്. മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ പ്രതീക്ഷകളും തട്ടിമാറ്റിയെന്ന് ആരാധകർ തിരിച്ചറിയുമ്പോഴാണ് ലെസ്കോവിച്ച് അവിടെ രക്ഷകനാവുന്നത്. എന്നാൽ ബഗാൻ അവിടെ ഒന്നും വിട്ടുകൊടുത്തില്ല. വിങ്ങിലൂടെ ലിസ്റ്റൻ കൊളാസോ കളിയിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് കരുതി ഡിഫെൻസ് ചെയ്യാൻ വരുന്ന പ്രീതം കൊട്ടാൽ ലിസ്റ്റൻ നേരെ മൻവീറിലേക്ക്. മൻവീറിനത് ഷൂട്ട് ചെയ്യാൻ ലെസ്കോവിച്ച് സമ്മതിച്ചില്ലെങ്കിലും ജെയ്സൺ കമ്മിൻസ് ഗോൾ നേടുകയാണ്. മത്സരം 4-2 എന്ന സ്കോറിലേക്ക് എത്തുന്നു. 98th minute ഉയർന്നു വരുന്ന പന്തിനെ ഹെഡ് ചെയ്ത് ഡിമി 4-3 എന്ന സ്കോറിലേക്ക് എത്തിക്കുന്നു. ഇവിടെയാണ് പ്രീതം കൊട്ടാൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നത്. ഏത് നിമിഷവും നമ്മൾക്ക് അപ്രതീക്ഷിതമായി ഗോൾ നേടാം. അങ്ങനെ മത്സരം അവസാനിക്കുന്നു. 4-3 എന്ന സ്കോറിൽ മോഹൻ ബഗാൻ വിജയം കണ്ടെത്തുകയാണ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസീവ് ഒന്നും കൂടി കരുത്ത് വർദ്ധിപ്പിക്കണം. ഈ ഒരു കളി കണ്ടവർക്കറിയാം എവിടെയാണ് പിയച്ചതെന്ന്. ഇനി ഇതിലും വലിയ ഊർജത്തോടെ തിരിച്ചു വരുമെന്ന് കരുതുന്നു എന്നും കൂടെ ഉണ്ട്. വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.